ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാസ്മിൻ. കുട്ടികൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ അനുവാദമില്ലാതെ എടുക്കുക, മാതാപിതാക്കളുടെ പൈസയാകാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ അവരുടെ ഒരു ചിന്ത ഇതെല്ലാം എൻ്റേതാണെന്നാണ്. മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവിടെ എന്തെങ്കിലും കളിക്കുന്ന സാധനം കണ്ടാലും അവരത് എടുക്കും, എന്നിട്ട് കൊടുക്കാൻ ചിലപ്പോൾ മടി കാണിക്കും. എല്ലാം എൻ്റെയാണ്, അത് വേണം എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ വലുതായി കഴിയുമ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതേപോലുള്ള സ്വഭാവങ്ങളൊക്കെ മാറുകയും ചെയ്യും. പക്ഷേ ചില കുട്ടികൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലും ഇതേപോലെയൊക്കെ ചെയ്യാറുണ്ട്. മാതാപിതാക്കളുടെ പൈസ മുമ്പേ പറഞ്ഞ പോലെ, അതല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ എടുക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതും അതേപോലെ തന്നെ കുഞ്ഞിലേ മുതലേ നമുക്ക് ശ്രദ്ധിക്കാവുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. കുട്ടികളിലെ ഏത് പ്രോബ്ലം, അതിപ്പോൾ ഇതുപോലെ സാധനങ്ങൾ എടുക്കുന്നതാകാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വാശി, കള്ളം പറയുക, ഇതുപോലെ കുട്ടികളിലുള്ള ഓരോ പ്രശ്നത്തിനും പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ആ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ചിലപ്പോൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അതുമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യരുതെന്നുള്ളത് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പം മുതിർന്നവർ തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ സാധനം എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ പോയി നമുക്ക് അറിയാതെ കുറച്ച് പൈസ തിരിച്ചു തന്നപ്പം കൂടുതൽ കിട്ടി, അതായത് അവർക്ക് എണ്ണിയപ്പം തെറ്റി, പക്ഷെ നമ്മളത് മനസ്സിലാക്കിയെങ്കിലും പൈസ തിരിച്ചു കൊടുക്കാതെ അതുകൊണ്ട് പോരുക, ഇതുപോലുള്ളതൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാകാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരുടെ സാധനം ചിലപ്പോൾ എടുത്തു മാറ്റി അവരെ ഒന്ന് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒട്ടും ഫ്രീഡം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നതോ, ചിലപ്പം ഫ്രണ്ട്സിൻ്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെയൊന്നും ഇല്ല അല്ലെങ്കിൽ അതുപോലെയൊക്കെയൊന്ന് ആവണം എന്ന് വേണ്ടിയിട്ട് ചിലപ്പം പൈസ എടുക്കുന്നതോ, അങ്ങനെ ഇതല്ലാതെ തന്നെ ഒത്തിരിയും കാരണങ്ങളുണ്ടാകും. ഓരോ കുട്ടികൾക്കും ഓരോരോ കാരണങ്ങളായിരിക്കും. പേരൻസിന് മാത്രമേ അവരുടെ കുട്ടികളെ നല്ലോണം അറിയുള്ളൂ. അപ്പം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ ചെയ്യാൻ കാര്യമെന്ന്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. കാരണം എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രായമൊന്നും വേണ്ട. കാരണം മറ്റുള്ളവരുടെ ഒരു സാധനം ചോദിക്കാതെ എടുക്കാൻ അറിയാവുന്ന കുട്ടിക്ക് എടുത്ത സാധനം തിരിച്ചു കൊടുക്കാനായിട്ടും അറിയാം. ഒന്നാമത്തെ കാര്യം കുട്ടികളോട് പറയേണ്ടത്, തെറ്റ് എല്ലാവർക്കും പറ്റും. അപ്പോൾ ഈ ഒരു തെറ്റ് പറ്റിയത് സാരമില്ല, നമുക്ക് ഏത് തെറ്റ് പറ്റിയാലും അത് തിരുത്തണം എന്നുള്ളതാണ് അതിനകത്തെ വലിയ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെയൊക്കെ പറ്റിക്കഴിയുമ്പം കള്ളൻ കള്ളി അല്ലെങ്കിൽ ഇതുപോലെയൊന്നും അവരെ കളിയാക്കാതെ ഇരിക്കുക, തരം താഴ്ത്താതെ ഇരിക്കുക. അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ കാമായിട്ട് വേണം ഇതേപോലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ഇനിയും എടുക്കില്ലായിരിക്കാം, പക്ഷേ അത് പേടി കൊണ്ടാണ് എടുക്കാതിരിക്കുന്നത്. അല്ലാതെ അവർക്ക് ആ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലായിട്ടല്ല. അതുകൊണ്ട് കാമായിട്ട് അവർ ആ തെറ്റിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം, തെറ്റ് തിരുത്താനായിട്ട് അവരെ സഹായിക്കുക. അതിപ്പം വേറൊരു കടയിൽ നിന്നൊരു സാധനം എടുത്താണെങ്കിലും വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ അറിയുന്നതെങ്കിൽ പോലും ആ കടയിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് തന്നെ തിരിച്ചു കൊടുപ്പിക്കുകയും സോറി പറയുകയും ഒക്കെ ചെയ്യിക്കാൻ പറ്റും. അതല്ലാതെ ഇനിയിപ്പോൾ എടുത്തു പോയി അവരത് അറിഞ്ഞാൽ നാണക്കേടാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് കൊണ്ടുകൊണ്ട് ആ സാധനം വീട്ടിൽ വെച്ചിട്ട് അതിന് പകരം വഴക്ക് പറയുകയൊക്കെ ചെയ്ത് ഇനിയും ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ആ സാധനം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ തിരിച്ചു കൊടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെയ്യേണ്ട കാര്യം, കുട്ടികളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും പറ്റുന്ന തെറ്റുകൾ പോലെ കുട്ടികൾക്കും തെറ്റുകൾ പറ്റി. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ച് കളിയാക്കുക, മറ്റുള്ളവരോട് പറഞ്ഞ് നാണം കെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുക. അടുത്ത കാര്യം, നമ്മൾ കൂട്ടുകാരെയും ശ്രദ്ധിക്കണം. ചിലപ്പോൾ കൂട്ടുകാരിൽ ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതേപോലെയൊക്കെ ഇത് ആവാനായിട്ട് കുട്ടികളും ശ്രമിക്കും. അപ്പോൾ കൂട്ടുകാർ ഓക്കെ ആണോ, അവരിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും വേണ്ടിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ എത്ര സമയം അവരുടെ കൂടെ ചിലവഴിക്കുന്നു എന്നുള്ളതല്ല, ചിലവഴിക്കുന്നത് ഒരു മിനിറ്റ് ആണേ പോലും അത് നല്ല രീതിയിൽ അവരും അവരുടെ മനസ്സറിയാനും അവരുമായിട്ട് സ്നേഹമായിട്ടും ഒക്കെയാണ് അവരെ നല്ലപോലെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുഞ്ഞിലേ തന്നെ അല്ലെ തുടങ്ങുമ്പോൾ തന്നെ മാറ്റാനും ഒക്കെ സാധിക്കും. കാരണം നമ്മളെല്ലാം അറിയും. അവരുമായിട്ട് അത്രയും നല്ലൊരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ മനസ്സിലാക്കും. പിന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ ഓണർഷിപ്പ്, അതായത് മറ്റുള്ളവരുടെ സാധനം എടുക്കരുതെന്നുള്ള. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും പരിശീലിപ്പിക്കാനും പറ്റും. ഇപ്പം വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട്, രണ്ട് കുട്ടികൾക്കും കാണും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ. ചിലപ്പോൾ അത് ക്ലിപ്പിട്ട് വെക്കുന്ന ഒരു പെട്ടിയായിരിക്കാം, എങ്കിൽ പോലും വേറൊരാളുടെ സാധനം എടുക്കുമ്പം അത് ചോദിക്കാതെ എടുക്കുന്ന ആർക്കും ഇത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ചോദിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ ഒക്കെ ഒരു സാധനം അല്ലെങ്കിൽ ഡ്രോയാണെങ്കിൽ പോലും തുറന്നു നോക്കുന്നതിന് മുമ്പേ എനിക്ക് ഇങ്ങനൊരു സാധനം വേണം, ഞാൻ തുറന്നോട്ടെ എടുത്തോട്ടെ
എന്ന് ചോദിച്ചിട്ട് എടുക്കാനായിട്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പം വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ കാണും, മുതിർന്നവരുടെ സാധനങ്ങൾ കാണാം, അതൊക്കെ അനുവാദമില്ലാതെ എടുക്കരുതെന്നുള്ളത് കുഞ്ഞിലേ തന്നെ പഠിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും ഇതുപോലെ സാധനം എടുത്തു കഴിയുമ്പം ആ മറ്റേയാൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അവരോട് തന്നെ ചോദിക്കാം, നിൻ്റെ ഈ സാധനം ഇപ്പം വേറൊരു കുട്ടി വന്ന് എടുത്തോണ്ട് പോയി, അല്ല ഞാനിത് എടുത്ത് മാറ്റുവാണ്, നിനക്ക് എന്താണ് തോന്നുന്നത്, ഇത് പോയി കഴിയുമ്പം വിഷമം തോന്നില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ വേറൊരാളുടെ സാധനം എടുക്കുമ്പം അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുപോലെ മറ്റുള്ളവരുടെ സ്ഥാനത്തും ചിന്തിക്കാനൊക്കെ അവരെ പഠിപ്പിക്കുക. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ എടുത്തു കഴിയുമ്പം അത് വേറെ ആൾക്കാരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒക്കെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും കളിക്കുന്ന സാധനം എടുക്കും. അപ്പം പോകാൻ നേരം ആ വീട്ടിലുള്ള ആൾക്കാർ തന്നെ പറയും, സാരമില്ല ചെറുതല്ലേ എടുത്തോട്ടെ, ഇവിടെ അത് ആരും അങ്ങനെ കളിക്കുന്നില്ല എടുത്തോട്ടെ എന്ന് പറയും. അപ്പോൾ ഉടനെ നമ്മളത് കൊടുക്കും അല്ലെ എടുത്തോണ്ട് പോകും. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യമാണെങ്കിൽ പോലും കുഞ്ഞിനെ തന്നെ വേറൊരാളുടെ വീട്ടിലെ സാധനം വേറൊരു കുട്ടിയുടെ സാധനമാണെങ്കിൽ അനുവാദമില്ലാതെ എടുക്കാതിരിക്കുക. അപ്പം അത് ആ വീട്ടുകാർ ചിലപ്പോൾ കുട്ടി എടുത്തത് കൊണ്ട് പോകാൻ നേരം പറയും കൊണ്ടുപോക്കോട്ടെ എന്ന് പറയും. എങ്കിൽ പോലും അത് തിരിച്ച് അവിടെ തന്നെ വെക്കുക, ഇല്ല ഇത് ഇവിടുത്തെ സാധനമാണ്, ഇവിടുത്തെ സാധനം ഇവിടെ ഇരിക്കേണ്ടതാണെന്നുള്ളത് കുഞ്ഞിലെ തന്നെ, അത് ചെറിയ തെറ്റായിരിക്കാം, കളിപ്പാട്ടം എടുക്കുന്ന തെറ്റായിരിക്കാം, ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും അന്നേരം തന്നെ തിരുത്തുക. കാരണം കുറച്ച് വലുതായി കഴിയുമ്പോൾ തിരുത്താൻ കുറച്ചുകൂടെ പാടായിരിക്കും. ഏറ്റവും ആദ്യം ചെയ്യുന്ന ആ ചെറിയ കാര്യം തന്നെ നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരുത്തേണ്ട കാര്യത്തില്ല, കാരണം ഏറ്റവും ആദ്യത്തെ തെറ്റ് തന്നെ നമ്മൾ തിരുത്തി. അപ്പോൾ ഇതൊക്കെയാണ് 10-11 കാര്യങ്ങൾ നമുക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളോ മിസ്റ്റേക്കുകളൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.